ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേന. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം റിട്ടേൺസ് നമുക്ക് ഓപ്ഷൻസിൽ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ വന്ന പെർഫോമൻസ് ആണ്. അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29th May ആണ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന് സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 49,000 പുട്ട് ഓപ്ഷൻ മോർണിംഗിൽ തന്നെ എടുത്തിരുന്നു. ഗ്യാപ് ഡൗണിലാണ് ഓപ്പണിംഗ്, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ് 259 എന്ന് എടുത്ത പോർഷൻ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ നേരെ നമുക്ക് മാർക്കറ്റ് കയറിയത് 499 വരെ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു 4,000 rupees ഉണ്ടായിരുന്നു. നമുക്ക് സുഖമായിട്ട് ഒരു ലോട്ടിൽ 3,600 rupees ഓൺ ചെയ്യാമായിരുന്നു. അത്രയ്ക്ക് നല്ല റിട്ടേൺസ് ആണ് ഇന്ന് കിട്ടിയത്. അപ്പം ഇത് മോർണിംഗ് ലൈവാണ് ഞാൻ കാണിക്കുന്നത്. മോർണിംഗിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്ന പെർഫോമൻസ് ആണ്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചു പിന്നെയും കയറാൻ നോക്കിയിട്ടും അതേ ലെവലിൽ തന്നെ ബാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ കിടക്കുകയാണ്. കുറേ നേരമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പം നമുക്കിനി തിരിച്ച് മാർക്കറ്റിനി സപ്പോർട്ട് എടുത്താൽ മാത്രമേ ഇനിയൊരു പോർഷൻ കിട്ടുകയുള്ളൂ. അപ്പം നെക്സ്റ്റ് എവിടെ എടുക്കണം, അതേപോലെ എൻട്രി എടുക്കണം, അപ്പോൾ ഇവിടെ എക്സിറ്റ് അടിക്കണം, അതേപോലെ തിരിച്ച് പോകുന്ന പോയിൻ്റ് ഏതാണ്, ഇതൊക്കെ സോഫ്റ്റിൽ കറക്റ്റായിട്ട് കാണിച്ചിരും. റിവേഴ്സിൽ പെർഫെക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ ലോസ് നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ലോസ് ഒരുപാട് നമുക്ക് ഒഴിവാക്കും. ലോസ് ഒരു പരിധി നമുക്ക് ഒഴിവാക്കാൻ, അതായത് എവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്യേണ്ട പോർഷൻ കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സാധാരണ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് ലെവലോടുകൂടെ ട്രേഡ് ചെയ്യാനും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് 15 years ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ 2009 തുടങ്ങിയ സ്ട്രാറ്റജിയിൽ പല ടൈപ്പ് നമുക്ക് വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ കൂടും, 80-90% വരെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എക്സാമ്പിൾ ഇന്നലത്തെ മാർക്കറ്റിനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പറ്റി ഇന്നലത്തെ മാർക്കറ്റ് കൺസോളേഷൻ ആയിരുന്നു. അപ്പം മാർക്കറ്റ് ഒന്ന് സൈഡ് വേസിൽ കയറാൻ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കയറിയിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ ഒരു സെല്ലിൻ്റെ പോർഷൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ആ പോർഷനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫിഡൻസോടെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. അവിടെ ഒരു ബൈയിലേക്ക് പോയിട്ടുള്ള തിരിച്ചിറങ്ങാൻ സാധ്യത നമുക്ക് പെർഫെക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇന്നലത്തെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പോയിരിക്കുന്നത്. റെഡ് കളറാണ് സെല്ല്. ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ്. ഇപ്പം മാർക്കറ്റ് ഇപ്പം ഒരു ജസ്റ്റ് ഒരു 12 മണി ആയതേ ഉള്ളൂ മാർക്കറ്റ്. അപ്പം ഇന്നത്തെ രാവിലത്തെ പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇന്ന് ഇപ്പം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കാണാം. ഇതിനകത്ത് റെഡ് കളറ് സെല്ല് ആണ്. സെല്ലിൻ്റെ പോർഷന് സെല്ല് വന്നത് എപ്പോഴാണെന്ന് കോൾ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് ലെവൽ 5 മിനിറ്റ് മുമ്പ് വന്നാണ്. അതിനകത്ത് അതിൻ്റെ ആ സമയത്ത് എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുന്നൊരു പോർഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയപ്പോൾ ഗ്യാപ് ഡൗണിൽ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് ഇന്നലെ എടുത്തവർക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻസ് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഓപ്ഷൻസ് നമുക്ക് അന്ന് തന്നെ എടുത്ത് അന്ന് തന്നെ ഇൻട്രാഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്ന് രാവിലെ അതേ പോർഷൻ എടുത്തപ്പോൾ നമുക്കിത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത പോർഷൻ നമുക്ക് എടുക്കാമായിരുന്നു. കാരണം അവിടെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് നമുക്ക് ആക്ച്വലി അവിടുന്ന് സപ്പോർട്ട് ലെവൽ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അവിടുന്ന് സോഫ്റ്റ്വെയർ ഇതുപോലെ റീ എൻട്രിയും തരും. റീ എൻട്രി തന്നില്ലെങ്കിൽ നമുക്ക് ആ പോർഷൻ എടുക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്ത റേറ്റ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 48,733. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ആ പോർഷൻ നമുക്ക് പുട്ടെടുക്കാവുന്ന 48,800 or 900 അതോ 49 എടുക്കാം. ഞാൻ 49 ആണ് എടുത്തത്. അത് റെസിസ്റ്റ് ചെയ്ത ലെവൽ അവിടെ നിന്ന് സിഗ്നൽസ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ക്ലോസിംഗ് വന്നു. അതിൻ്റെ എൻട്രി ടാർഗറ്റ് ഇതേപോലെ പ്രീമിയം ചാർട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർട്ട് സിഗ്നൽസ് കിട്ടും. അതേപോലെ എൻട്രി ടാർഗറ്റ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ചാർട്ട് അന്ന് കോളിലാണെങ്കിലും പുട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ റെസിസ്റ്റ് ചെയ്ത ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് 259 ആണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒറ്റയടിക്ക് ഇവിടം വരെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ 450 വരെ കയറിയിട്ട് പിന്നെ ബാക്ക് അടിച്ച് പിന്നെയും നമുക്ക് 99 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 45 ആയി. പക്ഷേ നമുക്ക് ബൈ തന്നെയാണ്. നമുക്കത് തിരിച്ചൊരു സെൽ പോർഷനിലേക്ക് നമുക്കത് റിവേഴ്സിലേക്ക് ആയിട്ടില്ല. നമുക്കിപ്പോഴത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. പക്ഷേ മാർക്കറ്റ് ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. കുറച്ചൊന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രോപ്പർ റിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ കളർ ചേഞ്ചസ് കാണിച്ചിട്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ കുറേ നേരം ആ ബ്രേക്ക് ഔട്ട് അങ്ങ് പോയില്ല, ആ റേഞ്ച് തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക് അടിക്കാം. കാരണം സഡൻ ഫോൾ വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു പോർഷൻ സോഫ്റ്റ്വെയർ തരാറുണ്ട്. ഓക്കെ, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി ലൈവിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. സോഫ്റ്റ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് സൈഡ് വേസ് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും കറക്റ്റ് എൻട്രിയും എക്സിറ്റും നമ്മുടെ സോഫ്റ്റിൽ കാണിച്ചു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.